കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ നാല് ആഴ്ചകൾ ദൈവസഭ ഒരുമിച്ച് സഭാരാധനയായി കൂടുവാൻ ദൈവം സഹായിച്ചു എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മലപ്പുറം ജില്ല കോവിഡിൻറ്റേതായ വലിയ പ്രതികൂലത്തിലായിരിക്കുന്നു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനാൽ ഈ ഞായറാഴ്ച നമുക്ക് ഒന്നിച്ചു കൂടുവാൻ സാധിച്ചില്ല ആയതിനാൽ പ്രാർത്ഥിക്കാം ദൈവം വീണ്ടും നമുക്ക് വഴികൾ തുറന്നു വരട്ടെ ദൈവസേനയിൽ ഒന്നിച്ച് വീണ്ടും കൂടി ആരാധിപ്പാൻ സഹായം ഉയരത്തിലെ ദൈവത്തിൽ നിന്ന് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലുവരെയും യേശു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അല്പം നേരത്തെ ചിന്തിക്കായി യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ നാലാമദ്ധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കാം യാക്കോബ് നാലിൻ്റെ പതിനേഴ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും ചെയ്യാത്തവനത് പാപം തന്നെ നന്മ ചെയ്യുക ദൈവത്തിൻ്റെ പ്രസാദമുള്ളൊരു കാര്യമാണ് നന്മ ചെയ്യുക എന്ന് പറയാൽ അത് അറിഞ്ഞിട്ട് ചെയ്യാത്തത് പാപമാണ് നന്മ ചെയ്യാൻ അറിഞ്ഞാൽ നന്മ ചെയ്യണം ഇല്ലെങ്കിൽ അത് പാപമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ ദൈവം അതിന് കണക്ക് ചോദിക്കും അറിയാതിരുന്നാൽ കുഴപ്പമില്ല അറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ അതൊരു പാപമായിട്ടാണ് മറന്നത് കണക്ക് ചോദിക്കുകയെന്നു വെച്ചാൽ അത് പാപത്തിൻ്റെ പട്ടികയിലായിത്തീരും പാപത്തിന് തുല്യമാണ് അറിഞ്ഞിട്ട് ചെയ്യാത്തത് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഉദ്ദേശിക്കുന്നത് നന്മ തിന്മയല്ലാത്തതെല്ലാം നന്മയാണ് അപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന മറ്റുള്ളവർക്ക് പ്രസാദമുള്ളത് ആ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള നന്മയുടെ കാര്യങ്ങൾ സഹായിക്കുന്നത് ഏത് വിധത്തിലായാലും നല്ല ഗുഡ്നെസ് നന്മ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക സൽഗുണം പ്രവർത്തികൾ ചെയ്യുക സൽ പ്രവർത്തികൾ ചെയ്യുക അതാണ് നന്മ ഉദ്ദേശിക്കുക അത് അതറിഞ്ഞാൽ അതിൻ്റെ ഇന്ന രീതിയിൽ ചെയ്യണം എന്നറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് പാവമാണെന്ന് യാക്കോ പറയുന്നു അങ്ങനെ അറിഞ്ഞിട്ട് ചെയ്യാത്ത പല കാര്യങ്ങളും യേശു കർത്താവും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് പാവമാകും അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കതിന് ശിക്ഷയുണ്ടെന്ന് ലൂക്കോസിൻ്റെ സുവിശ്ലേഷ കർത്താവ് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടിവുള്ളു അപ്പം അവിടെയും പറയുകയാണ് യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാത്തവന് യജമാൻ്റെ ഇഷ്ടം എന്താണെന്നറിയുക യജമാനെ തരുന്ന പണി നന്നായി ചെയ്യുക യജമാനൻ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ പാലിക്കുക യജമാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അതാണ് യജമാൻ്റെ ഇഷ്ടം അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ട് അതിന് തക്കവണ്ണം ഒരുങ്ങാതെ അല്ലെങ്കിൽ അത് വേണ്ട പോലെ ചെയ്യാതെ ഇരുന്നാൽ അവൻ്റെ ഇഷ്ടം ചെയ്യാത്തത് കൊണ്ട് ആ ദാസന് വളരെ അടി കൊള്ളും എന്ന് യേശു കർത്താവ് പറയുന്നു എൻ്റെ അവിടെ ഒത്തിരി കാര്യങ്ങൾ വിവരിക്കാനുണ്ട് പക്ഷെങ്കിൽ ചുരുക്കമായിട്ട് സംസാരിക്കുന്നുള്ളല്ലോ അതുകൊണ്ട് അത് അവിടെ നിർത്തുകയാണ് വേറെ ഒരിടത്ത് യേശു കർത്താവ് പറയുന്നു എൻ്റെ യോഹന്നാൻ്റെ സുശേഷം ഒൻപതാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം മുതൽ പറഞ്ഞു നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞാൻ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു കുരുടരായിരുന്നെങ്കിൽ പാപമില്ലായിരുന്നു പക്ഷേ എനിക്ക് കാണാമല്ലെങ്കിൽ എനിക്ക് കാഴ്ചയുണ്ടെന്ന് പറയുമ്പോൾ പാപം നിലനിൽക്കുന്നു എന്നാണ് വചനം യേശു കർത്താവ് പറയുന്നത് അവിടെ പാ അവിടുത്തെ സാഹചര്യം നോക്കിയാൽ അറിയാം ഒരു കുരുടനെ കർത്താവ് സൗഖ്യമാക്കി കുരുഡനെ അവൻ പിറവിയിലെ കുരുഡനാണ് അവനെ സൗഖ്യമാക്കിയത് അവൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞു അവർ കൂടി വന്ന് നോക്കിയപ്പോൾ അവരുടെ മകനെ സൗഖ്യമായി എന്നാൽ ഈ സൗഖ്യമാക്കിയത് അറിഞ്ഞപ്പോൾ അതെ കർത്താവ് ആണ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രസിച്ചില്ല അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ അവനെ പിടിച്ചു ചോദിച്ചു നിന്നെ സൗഖ്യമാക്കിയതാരെ അവൻ പറയുന്നത് എനിക്കറിയത്തില്ല പിന്നെ അവൻ പറയുന്നുണ്ട് എന്നെ സൗഖ്യമാക്കി ഇന്നരാണെന്ന് പിന്നീട് പറയുന്നുണ്ട് അപ്പോൾ ആ സൗഖ്യമാക്കിയത് അത് ഈ യേശുവിൻ്റെ നാമം പ്രചരിക്കാനിടയായി യേശുവിൻ്റെ നാമം ഉയരാനിടയായി അത് അനേകർ അറിഞ്ഞു അനേകർ ഈ ഈ മാർഗത്തിലേക്ക് പോകുമല്ലോ എന്തെങ്കിലും അങ്ങനെയുള്ള ഭയങ്ങൾ വന്നതുകൊണ്ട് എന്താണ് ചെയ്തത് അവർ അതൊന്ന് സ്ഥാപിക്കാൻ ഇവൻ കള്ള ഇവൻ കാണാത്തവനായിരുന്നോ എന്താണെന്ന് സ്ഥാപിക്കാനെ കൊണ്ട് അവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുന്നു അവർ അവരോട് ചോദിച്ചപ്പോൾ അവർക്കറിയാം അവരുടെ മകൻ ജന്മനാ ഗുരുനാണെന്ന് പക്ഷേങ്കിൽ അവർ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ് പള്ളിപ്രഷ്ഠരാകാതിരിപ്പാൻ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും പള്ളിപ്രഷ്ഠരാകാതിരിപ്പാൻ അവർ ഏറ്റു പറഞ്ഞില്ല ഇത് കർത്താവാണ് സൗഖ്യമാകേശുവാണ് സൗഖ്യമാക്കിയെന്ന് അവർക്ക് ഭയമായി അപ്പോൾ അങ്ങനെ ഭയമായി എങ്കിലും പിന്നീട് ഈ കുരുടൻ തന്നെ പറയുന്നത് എന്നെ ഇന്നാരാണ് സൗഖ്യമാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവരവനെ പുറത്താക്കുന്നുണ്ട് എങ്കിലും ഈ പരുഷന്മാർക്ക് പരുഷന്മാർ വന്ന് ഇത് കേട്ടിട്ട് ആ കർത്താവ് പറഞ്ഞൊരു വാക്ക് കേട്ടപ്പോൾ അവർ അവരോട് വന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളും കുരുടന്മാരാണോ എന്നും കാര്യം കർത്താവ് പറഞ്ഞ വാക്കിതാണ് കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു അപ്പോൾ യേശു കർത്താവ് വന്നത് എന്തിനാണ് ചില കുരുട്ടുകണ്ണുകളെ തുറക്കാൻ അതിൻ്റെ അർത്ഥം അവർ കുരുടരായിരുന്നവർ മാത്രമല്ല കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടും കാണാത്തവർ സത്യത്തിന് ചെവി കൊടുക്കാത്തവർ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിശ്വസിക്കാത്തവർ അങ്ങനെയുള്ളവരെ നോക്കി കർത്താവ് പറയാണ് കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും കാണുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒന്നും അറിയാത്ത അവസ്ഥ അപ്പോൾ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷന്മാർ ചോദിക്കുക അപ്പം ഞങ്ങളും കുരുടന്മാരാണോ അപ്പോൾ കർത്താവർക്ക് കൊടുത്ത മറുപടിയാണ് ഒമ്പതിൻ്റെ നാൽപ്പത്തൊന്നിൽ നിങ്ങൾ കുരുടരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാവമില്ലായിരുന്നു കുരുടർ കുരുടരായിരുന്ന പാവമില്ല ഇപ്പം ആ മറ്റേ കുരുടൻ കുരുടനവന് പാവമില്ല കാര്യം അവനവൻ്റെ കണ്ണിനൊരു തെറ്റും കണ്ടിട്ടില്ല ഒന്നും ജീവിച്ച അവൻ്റെ ജീവിതകാലത്ത് അങ്ങനെ ഒരു പാവമൊന്നും അവന് പറ്റത്തില്ല കാര്യം കാഴ്ചയുണ്ടോ ഒന്നുമില്ല വല്ലാത്തൊരവസ്ഥയിൽ അവൻ ജീവിച്ച അപ്പം പാവം അവൻ്റെ ജീവിതത്തിലില്ലായിരുന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് നിങ്ങൾ കുരുടനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞാൻ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് അപ്പോൾ കാഴ്ചയുണ്ടെന്ന് പറയുന്നുണ്ടാ നിങ്ങളുടെ പാപം നിലനിൽക്കുന്നത് കാര്യം നിങ്ങൾ കാണുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല സത്യത്തിന് ചെവി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല അപ്പം നിങ്ങൾ പാവികളാകുന്നു എന്ന് കർത്താവ് പറയേണ്ടതായി ഇവിടെയും പതിനഞ്ചാം അധ്യായത്തിലും അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു ഞാൻ വന്നവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴിവ് കഴിവ് ഇല്ല എന്ന് പറയേണ്ട ആയി അപ്പം അവിടെ കർത്താവ് ഇത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ അവർ വിശ്വസിച്ചില്ല പരീഷന്മാർ ശാസ്ത്രന്മാർ അവനെ അയച്ച പിതാവിനെ അവരെ അറിയുന്നില്ല ആരാന്ന് അങ്ങനെ അറിയാത്തത് കൊണ്ട് യേശു പറയാണ് ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു ഈ കാര്യങ്ങൾ വന്ന് പിതാവിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ജീ ജീവൻ്റെ ജീവ വഴിയും സദ്യയും ജീവനുമായവൻ അവൻ്റെ സാക്ഷ്യം പറയാതിരുന്നെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ വന്ന് പറഞ്ഞിത് കേട്ട സ്ഥിതിക്ക് ഇനി അവർക്ക് പാപത്തിനൊഴിവ് കേട്ടുപോയി ഇനിയും ആ പാപത്തിന് ഒഴികഴിവില്ലാത്തൊരവസ്ഥയായി പാപം പാപമെന്തെന്ന് ന്യായപ്രമാണ ഇല്ലെങ്കിൽ പാപം എന്തെന്ന് അറിയത്തില്ലായിരുന്നു ന്യായപ്രമാണമാണ് പറഞ്ഞത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവിടെ പോരുത് ഇവിടെ പോരുത് അപ്പം അതിനു മുമ്പ് അങ്ങനങ്ങനെ ജീവിച്ചു പോയി പക്ഷേ അത് പറഞ്ഞു ന്യായപ്രമാണം അറിഞ്ഞപ്പോൾ അത് പാവമാണെന്ന് പറഞ്ഞപ്പോഴാണ് അത് ജനത്തിനതിനകത്തേക്ക് ആകാംക്ഷ ഉണ്ടായത് ആ പാവത്തിൻ്റെ കുറിച്ച് ചിന്ത വന്നത് അപ്പോൾ ന്യായപ്രമാണമാണ് പാപത്തെ വെളിപ്പെടുത്തിക്കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു യേശു പറയുകയാണ് ഞാൻ വന്നവരോട് സംസാരിക്കാതിരുന്നുവെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു അന്ന് പറഞ്ഞു യേശു വന്ന് സത്യം പറഞ്ഞു ഞാൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്നെ അയച്ച പിതാവാണ് നിങ്ങൾ പിതാവിനെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിതാവിനെ എന്നെ കണ്ടെന്നും പിതാവിനെ കണ്ടിരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചു പക്ഷേങ്കിൽ അതൊന്നും അവർ ഏറ്റെടുക്കാൻ കഴിയാത്തോണ്ട് പറയുകയാണ് പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളത് ഏറ്റെടുത്തില്ലെങ്കിൽ ഇപ്പോഴും അവരുടെ പാപത്തിന് ഒഴികഴിവില്ല എന്ന് പറഞ്ഞു കാര്യം ഇപ്പം യേശു തന്നെ താൻ വെളിപ്പെടുത്തി യേശുവിനെ അറിയണം യേശുവിനൂടെ രക്ഷയുള്ളൂ യേശു ആണ് വഴിയും സത്യവും ജീവനും അതെ മുന്തിരി യേശു എൻ്റെ തുടക്കത്തിൽ ആ പതിനഞ്ചാം തീയതി പറഞ്ഞല്ലോ കൊമ്പിനും മുന്തിരി വെളിയിൽ പശിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാക്യങ്ങൾ ഈ മെളിപ്പറഞ്ഞ വാക്യങ്ങളൊക്കെയും നോക്കിക്കഴിഞ്ഞാൽ നാം വായിച്ച കുറിവാക്കിയതിന് തുല്യമാണ് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് പാവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്ന് കാര്യം മൂന്നാല് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ് ഇതേ ഞാൻ പറഞ്ഞു അത് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി രോമാലകൻ തി പൗലൂസ് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ മനസ്സിലാകും അവിടെ ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരമാണ് റോമാലകനം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ പത്തൊമ്പത് നോക്കിയറിയാം ദൈവത്തെക്കുറിച്ച് ഒന്നിൻ്റെ പത്തൊമ്പതാണ് ഞാൻ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു അപ്പം യേശുവും പറഞ്ഞു എന്നെ പിതാവ് വായിച്ചാണ് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ അവർ സമ്മതിക്കുന്നില്ല ഇവിടെ പറയുകയാണ് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു ആ കർത്താവിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും ദൈവിക ദി ദിവ്യത്വവും അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്തിനാ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ആരും ഇതിന് പ്രതിവാദമില്ലാതിരിക്കാൻ എല്ലാം ലോകത്തിൻ്റെ ആരംഭം മുതൽ വെളിപ്പെട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ട് പറയുകയാണ് ഭൗലോസ് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന ഓർത്ത് മഹുത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അവർ ദൈവത്തെ അറിഞ്ഞു പക്ഷേ അവനെ ദൈവമാണെന്ന് ഓർത്ത് അവൻ ദൈവമാണെന്ന് കഴി ശക്ത ശക്തനാണ് സർവ്വശക്തനാണെന്ന് ഓർത്ത് അവന് മഹത്വം കൊടുക്കാതെ അല്ലെങ്കിൽ അവനോട് നന്ദി കാണിക്കുക ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തീർന്നു അവരുടെ മനസ്സിൻ്റെ ചിന്ത അവരുടെ ചിന്താ മണ്ഡലങ്ങളെ അതിനനുസരിച്ച് മാനുഷിക ചിന്തകളനുസരിച്ച് അവരുടെ നിരൂപണങ്ങളിൽ അവർ തീർന്നു എന്നിട്ടോ അവരുടെ വിവേ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അവരുടെ ഹൃദയം ഇരുണ്ടുപോയി അവിടെ വെളിച്ചമില്ല പ്രകാശമില്ലാത്ത ഇരുണ്ട പോയി ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ ലോകചിന്തകളുമായി അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നിട്ടോ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം ന്യായപ്രമാണം അറിയാം എന്തെല്ലാം കാര്യങ്ങളും അറിയാം ഞങ്ങൾ ജ്ഞാനികളാണ് ശാസ്ത്രിമാരാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ജ്ഞാനികളെന്ന് പറയുന്നുകൊണ്ട് അവർ മൂഢരായിപ്പോയി പിന്നെ അവർ ചെയ്യുന്ന കാര്യമോ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി എഴുജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ വിഗ്രഹാരാധനയ്ക്കും കർത്താവ് എതിർക്കുന്ന കാര്യം പറയുക അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ് അവരെന്ത് ചെയ്തു ക്ഷയമുള്ള മനുഷ്യൻ്റെ രൂപങ്ങൾ പക്ഷിയുടെ രൂപം നാൽക്കാലി എഴുചാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു അത് ആ പ്രവർത്തി ചെയ്തപ്പോൾ ദൈവം തുടർന്നുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടത് അശുദ്ധിയിലേൽപ്പിച്ചു ദൈവം കൈവിട്ടു ദൈവം വിട്ട് കാര്യം എന്താ അവർ ദൈവത്തിൻ്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിപ്പാൻ തുടങ്ങി അവർ സൃഷ്ടി ആരാധിപ്പാൻ തുടങ്ങി അങ്ങനെയാണ് അവർ തങ്ങളുടെ തെറ്റുകളെ അങ്ങോട്ട് അങ്ങോട്ട് വിട്ടു വെളിപ്പെടുത്തുവാൻ തക്കവണ് ഇടയായത് അവർ തെറ്റിൽ പോകാൻ തക്കെ അതെല്ലാം എന്താണ് പാപത്തെ കാണിക്കുന്നു അതായത് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അവർ ചെയ്യാൻ ഇതവർക്ക് പാവമായി തീർന്നു എന്നാൽ പിന്നെന്ത് ചെയ്യും നാം എപ്പോഴും പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നിൽ നമ്മൾ ചിന്തിക്കും വിഭാരം ചെയ്ത് മോഷ്ടിച്ചു അല്ലെങ്കിൽ കൊല ചെയ്തു ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെ അത് കല്ലും പാപമാണെങ്കിലും അതിനേക്കാളും അനേക കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പുത്തി പറയുന്നുണ്ട് പാപത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ് ഈ രോമാലേഖനത്തിന് പറയുകയാണ് അവരെ ദൈവം നികൃഷ്ട നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു അതാ പാപത്തിലേക്ക് വിട്ടുകൊടുത്തവരെ ഏതോ ദൈവത്തിനു വേണ്ടി ദൈവത്തെ അറിയുന്നില്ല ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നില്ല എന്നാൽ ആ ദൈവ രൂപസാദൃശ്യം ഉണ്ടാക്കി ഓരോന്നിനും ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ അവർ പാപം ചെയ്തു അപ്പോൾ ദൈവം എന്തു ചെയ്തു അവരെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതിനു തക്കവണ്ണം അവരെ ഉചിതമല്ലാത്ത ജീവാൻ ദൈവം നികൃഷ്ട നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു അവരെ സകല അനീതിയും ദുഷ്ടതയും യും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവരായി അസൂയുള്ളവരായി കൊല ചെയ്യുന്നവരായി പിണക്കമുള്ളവരായി കപടമുള്ളവരായി ദുശീലം ഇത് നിറഞ്ഞിരിക്കുന്നവരായി പിന്നെ കൊരളക്കാരായി ഏഷണി പറയുന്നവരായി ദൈവദ്വേഷികളായി നിഷ്ഠുരന്മാരായി ഗർഭിഷ്ഠന്മാരായി ആത്മപ്രശംസക്കാരായി പുതിയ ദോഷം സങ്കല്പിക്കുന്നവരായി മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി ബുദ്ധിഹീനരായി നിയമലങ്കികളായി വാത്സല്യമില്ലാത്തവരായി കനിവറ്റവരായി ഒരു വലിയ പട്ടിയാണ് അവിടെ പറയുന്നത് ഈ വകയെല്ലാം പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണെന്ന് ദൈവന്യായം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കുക മാത്രമല്ല ഇങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ അവർ പ്രസാദിക്കുക ഇവിടെ ചെയ്യുന്നുവെന്ന് പൗലോസ് പറയുന്നു അപ്പോൾ നോക്കണമേ പാവം ഏത് വിധത്തിലാവുന്നത് ഇതൊന്നും ചെയ്യരുതെന്ന് ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ പിൻപറ്റണമെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അവനെ ഓർ മഹുദ്ധീകരിക്കാതെ നന്ദി കാണിക്കാതെ അവരുടെ സ്വന്തം നിരൂപണങ്ങൾ വ്യർത്ഥരായിത്തീർന്ന് അവരുടെ ഹൃദയം ഇരുണ്ടു പോയപ്പോൾ അവർ ആ ദൈവത്തിന് അക്ഷയനായ ദൈവത്തിന് പകരമായിട്ട് ആ തേജസ്സിനെ അംഗീകരിക്കാതെ ക്ഷയമുള്ള മനുഷ്യന് പക്ഷി നാൽക്കാലി എഴുതാതെ ഇവിടെ രൂപസദൃശ്യങ്ങൾ ഉണ്ടാക്കി അവർ പാപം ചെയ്തു ദൈവം അവരെ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിക്കാനത്തെ കൊണ്ടിയായി അവരങ്ങനെ പാപത്തിന് തീർന്നു പ്രിയമുള്ളവരെ അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ വന്നാൽ ദൈവമില്ലാത്ത അവസ്ഥ വന്നാൽ നിത്യനരകമാണ് യേശു കർത്താവ് പറഞ്ഞല്ലോ അല്ലെല്ലിയ കെടാത്ത തീഞ്ചാകാത്തപ്പോഴുമുള്ള നിത്യനരകത്തിലേക്ക് പോകത്തുള്ളൂ ആ ഹലുയ ഈ നന്മ ചെയ്യാൻ അറിഞ്ഞവർ നന്മ ചെയ്യണമെന്ന് വചനം പഠിപ്പിച്ചെങ്കിൽ അത് കേട്ടെങ്കിൽ നമ്മളത് ചെയ്തെങ്കിൽ അതിനെ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകണം പാപം അല്ലെങ്കിൽ അത് പാവമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതേക്കുറിച്ച് തന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകളെ നിർത്താം അമ്മേ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് നാലാം നാലാമധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദം ലഭിക്കുകയില്ലയോ നമ്മൾ വായിച്ച വാക്കോ നന്മ ചെയ്യാൻ ഒന്നും ചെയ്യാത്തോ പാവം എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയ നിയമത്തിൽ ഉപനിയമത്തിലാണ് പറഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ ഇതേ വാക്യം തന്നെ ഉൽപ്പത്തിയിൽ യഹോവയായ ദൈവം പറയുന്നുണ്ട് ആരോടാ കായീന് ഹാവേലും നമ്മളുടെ ബന്ധത്തിലാണ് പറയുന്നത് അപ്പം ഹാവേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം ഇഷ്ടപ്പെട്ടു ത്തിന് സന്തോഷമായി കായിൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതെ വന്നപ്പോൾ അത് ദൈവത്തിൻ്റെ അവൻ്റെ അവൻ്റെ മുഖം പാടിയത് കണ്ടപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ് കായനെ നീ നന്മ ചെയ്യുന്നു എങ്കിൽ ദൈവപ്രസാദം നിനക്ക് ലഭിക്കുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ല കാര്യം അവൻ കൊണ്ടുവന്ന യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ഞാൻ പറയുന്നു അത് പച്ചക്കറി ആയതുകൊണ്ടോ പലവർ പല അല്ല ദൈവം പ്രസാദിച്ചത് കൊടുത്ത മനോഭാവമാണ് വിഷയം അതേ ആ അവൻ്റെ മനോഭാവം നോക്കി ദൈവം നോക്കിയത് അവൻ്റെ മനോഭാവം അവൻ്റെ കൊടുത്ത രീതിയാണ് നോക്കിയത് അല്ലാതെ പച്ചക്കറി ആയതുകൊണ്ടല്ല ദൈവത്തിന് പ്രസാദമില്ല നമ്മൾ എന്ത് ദൈവത്തിൻ്റെ നാമത്തെ ചെയ്താലും എന്തിനു കൊടുത്താലും ദൈവം നമ്മുടെ മനോഭാവം കാണും നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം ചിന്തകൾ കർത്താവ് നമ്മുടെ ഹൃദയത്തെ ആ ദൈവം ഉറ്റു ഉറ്റുനോക്കുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം നോക്കുന്നത് അപ്പോൾ അവൻ കൊടുത്ത അവൻ്റെ ആ രീതി കർത്താവിന് ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞാൽ നീ നന്മ ചെയ്യണം അവൻ നന്മ അവൻ്റെ ഹൃദയത്തിൽ നന്മയുടെ അംശമില്ലായിരുന്നു കയ്യൻ്റെ അതുകൊണ്ടാണ് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവപ്രസാദം ലഭിക്കുകയില്ലയോ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങൾക്കാണ് നോക്കണം അപ്പോൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് പാപം ഈ പറഞ്ഞപ്പെട്ട ഏതെങ്കിലും വിഷയം പാപത്തിൻ്റെ ഒത്തിരി പട്ടിയോ പറഞ്ഞിട്ടുണ്ട് അതിലേതെങ്കിലും അതേ പാപം വാതിൽക്കൽ കിടക്കാൻ നാം നമ്മുടെ പരക്കകത്തുനിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ വാതിലൊന്നു ഓർത്തെ ആ വാതിൽക്കൽ കിടക്കുകയാണ് ഒരു സാധനം അതേ അല്ലെങ്കിൽ ഒരു ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു പാപം അല്ലെങ്കിൽ ഒരു ഒരു പട്ടി അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന എന്ന് പറഞ്ഞ പോലെ വായും പൊളിച്ച് കിടക്കുന്ന അവ അവരിവിടെ പറയുകയാണ് നീ നന്മ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് പ്രസാദം ലഭിക്കും ദൈവപ്രസാദം നിനക്ക് ലഭിക്കുകയില്ലയോ അതെല്ലാം നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം ബാധിക്ക കിടക്കുക എന്തിനാ ആമേ നീ അതിനെ കീഴടക്കണം അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാണ് ആ പാവം ഇവിടെ വായും പിളർന്ന് കിടക്കുക അതിപ്പോൾ നിന്നെ വിഴുങ്ങാനാണ് പാവം അതായത് ആ നീ ഇറങ്ങിപ്പോകുമ്പോൾ നിന്നെ എങ്ങനെയുള്ള പാവമാണ് നിൻ്റെ ഇത് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരോരതിലാണ് പാപത്തിൻ്റെ പ്രവൃത്തിയെന്ന് അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ നിന്നെ വിഴുങ്ങാൻ കിടക്കുക അത് അതാണ് ഭജനം പറയുന്നത് അത് അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാ നീയോ അതിനെ കീഴടക്കണം എന്നാണ് പറഞ്ഞത് കീഴടക്കാൻ നിന്ന് എങ്ങനെ കേടക്കാൻ പറ്റും കീഴടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിയിൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ആ പിശാജി വിഴുങ്ങിക്കളയും അത് ഉദാഹരണമായിട്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേൻ പല കാര്യങ്ങളുണ്ട് ആമേ പാപം നമ്മളെ കീഴടക്കുവാനൊക്കെ ഉണ്ട് അതിൻ്റെ ആഗ്രഹം നമ്മൾ എന്താ പറയുക ഇപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദാവീദിനെക്കുറിച്ച് നോക്കിയാൽ ജഡത്തിൻ്റെ ആഗ്രഹത്തിൽ ദാവീദ് അമേ ജഡത്തിൻ്റെ ആഗ്രഹത്തിൽ രാജാവായിരിക്കുന്ന ദാവീദ് അവൻ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും എല്ലാ രാജാക്കന്മാരും എല്ലാ വർഷത്തിലും അവർക്ക് യുദ്ധമുണ്ട് ആ യുദ്ധത്തിന് ஆர்ஷம் தாபிதும் யுத்தத்தின் ஆளிலே விட்டு பசே யோகாபினேயும் கூட்டிரையும் பரஞ்சு விட்டு தான் கொட்டாரத்தில் விசிரமிக்க தான் மாளிகமுறை விசிரமிக்கும்போது തനിക്കിന്ന് പുറത്തോട്ട് ഇറങ്ങണംന്ന് നോക്കിയപ്പോൾ താൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് താൻ താഴേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഉര്യാവിൻ്റെ ഭാര്യയായിരുന്ന ബഷബ് അവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് താൻ കണ്ടു ആ ആ കാഴ്ച കണ്ടു ഓക്കെ കണ്ടു നോക്കി കണ്ടു പക്ഷെങ്കിൽ തൻ്റെ ആഗ്രഹം അവളിലേക്കാകുവാൻ തക്കവണ്ണ ഇടിയായി താൻ അവളെ കൊട്ടാരത്തിൽ വരുന്നു പാവം ചെയ്യുന്നു അതിനുശേഷം നമുക്കറിയാം ആ പാവം മാത്രമല്ല ആ വീട്ടിൽ റൂമിൽ വീട്ടിൽ കൊണ്ടുവന്ന പാവം മാത്രം കൊട്ടാരത്തിൽ കൊണ്ടുവന്ന പാവം മാത്രമല്ല അവൾ ഭർത്താവാകുന്ന ഊര്യാവിനെ യുദ്ധക്കളത്തിൽ അവയെ വിളിച്ച് മുമ്പിൽ നിർത്തി അവനെ കൊല്ലുന്നു കാരണം ഈ പാപം നിമിത്തം ആ പാവം ചെയ്തപ്പോൾ അവനെ അവൾ ഗർഭിണിയായിത്തീർന്നു ഒരു പാപത്തെ മറയ്ക്കുവാൻ അവൻ ആ ഗർഭിണിയായതൊരു വിഷയമാകും അതുകൊണ്ട് അവൻ എന്തു ചെയ്തു തൻ്റെ ആ പാപത്തെ മറയ്ക്കുവാൻ ഊര്യാവിനെ വരുത്തി അവൾ അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് പക്ഷെ ഊര്യാവ് പോയില്ല അവൻ അവിടെ തന്നെ വീട്ടിന് പുറത്ത് തന്നെ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം അവനെ യുദ്ധക്കളത്തിൽ മുമ്പിൽ നിർത്തി അവന് വെട്ടേറ്റ് മരിക്കുന്നതായിട്ട് കാണുന്നു ഒരു പാവത്തെ മറയ്ക്കാൻ വേറും ചെയ്തു അതെ പാവം വാതിൽക്കൽ അവൻ ആ പുറത്തിറങ്ങി പോയപ്പോൾ അവൻ്റെ ആ ആ പിശാജ് അല്ലെങ്കിൽ ആ ശത്രുവാ ആ പാവം അവനെ വാ പുളർന്ന് പിഴുങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ അവൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ദാവീദിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചുള്ളത് അവൻ കണ്ടു അവന് കാണിച്ചു കൊടുത്തു അവൻ പാവം ചെയ്യേണ്ടതായി എന്നാൽ അതേ അവസ്ഥ തന്നെ നമുക്ക് വീണ്ടും നോക്കാം യോസെപ്പിനെ നോക്കിയാലോ അതെ അതും വാതിൽക്കൽ പാവം വാതിൽക്കൽ കിടക്കുക അവനെ പിഴുങ്ങാൻ പാപം മുമ്പ് മുമ്പിൽ നിൽക്കുക അതോ ഇതിനേക്കാൾ ദാവിതിനേക്കാളും ഏറ്റവും നല്ല സാഹചര്യം ആരും അറിയത്തില്ല സ്വന്തം വീട്ടിൽ പാർക്കുന്നയിടത്ത് പാപം അവൻ്റെ കൂടെ ഇരിക്കുക അവൻ്റെ അവനെ പിഴുങ്ങാൻ കാത്തിരിക്കുക അത് നമുക്കറിയാം പൊത്തിപേറിൻ്റെ ഭാര്യ അവനെ പലപ്പോഴും ഇതിനായി വശീകരിച്ചു ക്ഷണിച്ചു പലപ്പോഴും അതിനായി സാഹചര്യങ്ങൾ ഇവർക്ക് കൊടുത്തു പക്ഷെങ്കിൽ ആ സ്ഥാനത്തൊക്കെയും നമുക്കറിയാം യോസേപ്പ് എന്താണ് ചെയ്തത് യോസേപ്പ് ദൈവസനീല് അവർ പാവം ചെയ്യത്തില്ല എൻ്റെ ദൈവത്തോട് പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നു നോക്കണം രണ്ട് ഒരേ സാഹചര്യം പക്ഷേ ആമേൻ ഇവിടെ പാപത്തെ ഒരുത്തൻ ഒരുത്തൻ പാ ഒരുത്തനെ പാവം ദാവീദിനെ പാപം വിഴുങ്ങിയപ്പോൾ മറ്റവനെ പാവം കടിച്ചീമ്പാൻ നോക്കിയ പക്ഷെങ്കിൽ അതെ അവൻ ഓടി രക്ഷപ്പെട്ടു ആ പാപത്തിൽ നിന്ന് അപ്പോൾ അതേ ഇല്ല അവിടെ വിടുതൽ പ്രാപിക്കുന്ന ജടീകമായ ആഗ്രഹങ്ങൾ ഇനി ധനത്തിൻ്റെ ചിന്തയൊന്നും നോക്കിയാൽ സമ്പത്തിൻ്റെ അവസ്ഥയൊന്നും നോക്കിയേ അതും ഗ്ലൂക്കോസിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട് കർത്താവ് പറയുന്നുണ്ട് ധനികനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു ആ നന്നായി വിളഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിന്ത വന്നു അപ്പോൾ പാപം ഇങ്ങനെ അവനെ ആ വിഷയത്തിൽ ഒതുക്കാൻ നോക്കിയാൽ അവൻ്റെ വിഷയ സമ്പത്ത സമ്പത്ത് അവൻ്റെ വസ്തുവകളാണ് അവനോട് പറഞ്ഞു ആ ഈ വർഷം ഇത്രത്തോളം വിളവ് നന്നായി വിളഞ്ഞു കളപ്പുരകൾ നിറഞ്ഞു സ്ഥലം പോരാതെ വന്നു പൊളിച്ചു പണിഞ്ഞു ഇഷ്ടം പോലെ ആക്കി അത് സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ നാളുകൾ ഇരുന്ന് തിന്നും എന്നവൻ്റെ ഉള്ളിൽ പറഞ്ഞ് ആ പാപവനെ വശീകരിച്ചപ്പോൾ ദൈവം അത് ഹെല് അവനോട് ചോദിക്കാൻ ചോദ്യമുണ്ട് മൂട ഈ രാത്രി ഞാൻ എൻ്റെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും അതാണ് അല്ല ഇല്ലയോ അവിടെയും പാപം ആ സമ്പത്ത് കൊണ്ട് ആ മനുഷ്യനെ തകർത്ത് കളയുന്നു ഈ രാത്രി നിന്നുകൊണ്ട് നിൻ്റെ പ്രാണനെ ചുറ്റം നീ ഒരുക്ക് ആർക്കാകും നൃത്ത അവിടെ പറയുന്നുണ്ട് ദൈവവിഷയമായി അല്ലാതെ കൊണ്ട് ലോകപരമായ ഒരു സമ്പന്നതയല്ല ദൈവവിഷയമായി ആത്മീയമായി സമ്പന്നരാകാൻ തക്കൊണ്ട് ഇടയാകണം അതേ അവസ്ഥ തന്നെയല്ലേ അനന്യാസിൻ്റെ സബീരയുടെയും കാര്യം അപ്പൊസ്വൽ പ്രവൃത്തികളിൽ അഞ്ചാം ആയത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെയും അനന്യാസ് സബീരി ആമേൻ മീൻ അവർ ഒന്നിച്ച് അപ്പൊസ്വന്മാരുടെ കാലത്ത് ആ വസ്തുക്കളെല്ലാം വിറ്റിട്ട് അപ്പോസല്മാരുടെ കാലത്തിൽ കൊണ്ടുവെക്കും എന്നിട്ട് അവർക്ക് വേണ്ടുന്നോളം വേണ്ടവർക്ക് കുറേ കൊടുക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുമായിരുന്നു ഇവിടെ എന്നാൽ ഈ ദമ്പതികൾ അനുന്യാസും സവിരിയും അവരും തങ്ങൾക്കുള്ള വസ്തുവകളെ വിറ്റു എന്നാൽ അവരുടെ ഉള്ളിൽ അതെ ഈ പാപം അതെ ധനത്തോടുള്ള ആ പാപം അവരെ പിന്നെ പിടിച്ചതുകൊണ്ട് എന്ത് ചെയ്തു അവരതിൽ ഒരംശം കൊണ്ട് കൊടുത്ത് ബാക്കി അവർ മാറ്റിവെച്ചു മാറ്റിവെച്ച് ആ ഭാവിക്ക് വേണ്ടിയുള്ള ചിന്തയാണ് അതേ ഭാര്യയും ഭർത്താവും കൂടെ ഒത്തുകൊണ്ട് ചെയ്തു എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു പരിശുദ്ധാത്മാവ് പത്രദോസിലൂടെ പരിശുദ്ധാത്മാവ് ചോദിച്ചു നിങ്ങൾ ഇത്രക്കോ നിലം വിറ്റത് അതേ ഇത്രയ്ക്കാണ് കള്ളം പറഞ്ഞു പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞു ഇത്രക്കോ എന്ന് ചോദിച്ചു ആന്നു ആ ദൈവം നിങ്ങൾ തമ്മിൽ ഒത്തുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറവാനെന്ന് പറഞ്ഞിട്ട് അവന് മരിച്ചു പോയി ഭാര്യ കയറി വന്നപ്പോൾ അവളോടും ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത്രക്കാണ് വസ്തു ആ അതേ ഞങ്ങൾ ഇത്രയ്ക്ക് തന്നെ വിറ്റത് എന്ന് പറഞ്ഞ് അല്ലേ അല്ലേ അവനോട് അപ്പോൾ ആ പരിശുത്താൽ മാവിനോട് പറയുന്നെങ്കിൽ അവളോട് പറയുന്ന ഇതാണ് നിന്നെ കുഴി ഭർത്താവിനെ കുഴിച്ചിട്ടവൻ്റെ കാൽ വാതിൽക്കലുണ്ട് അതെ പാപം വാതിൽക്കൽ നിൽപ്പുണ്ട് അവർ നിന്നെ എടുത്തുകൊണ്ട് പോകും അതെ അവളെയും അവിടെ കൊണ്ടുപോയി ആ അടക്കുവാനിടയായി രണ്ടുപേരും പോയി കാരണം എന്താ അവർക്ക് ധനത്തിൻ്റെ ചിന്തയായിരുന്നു അപ്പോൾ നോക്കണം അമീൻ പാപം അവരെയും പിടിക്കുവാൻ തക്കൊണ്ടിയായും പാബിലിറങ്ങൾ നമ്മൾ ലേഖന വായില്ലോ അലേറുന്ന സിംഹം വന്ന പോലെ ആരെയും വിഴിഞ്ഞു ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന ഒരു പിശാജ് അതിൻ്റെ മുമ്പെല്ലാം അകപ്പെട്ടാൽ അതെ വാതിൽക്കൽ കിടക്കുക അതിൻ്റെ ആഗ്രഹം നമ്മിലേക്കാണ് അതെ അതിൽ നാം ജയിപ്പാൻ തക്കണിടയാകണം നന്മ ചെയ്യാനിടയാകണം പാപം ചെയ്യാതെ നാം ജീവിപ്പാനിടയാകണം അതെ അങ്ങനെ അവിടുന്ന് ആ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത് മൂന്നാമതൊരാളെ നമ്മൾ നോക്കിയാൽ അറിയാം യേശുവിൻ്റെ കൂടെ നടന്ന യൂത യൂതായിക്ക് മറ്റു അപ്പൊശന്മാർ വൈകുന്ന പേർക്ക് സംഭവിക്കാത്ത യൂതയ്ക്ക് സംഭവിച്ചു എന്താ എങ്ങനെ സംഭവിച്ചത് ധനത്തിനോടുള്ള പൈസയോടുള്ള ആർത്തി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആ കീശ നിറൻ എന്നുള്ള ചിന്തയോടുകൂടി അവൻ അവൻ മോഷ്ടിച്ച് ആ പൈസ പൈസയെടുത്തും ഭണ്ഡാരത്തിനെടുത്തും കർത്താവ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ശുശ്രൂഷയിൽ കിട്ടുന്ന എടുത്തും അവനങ്ങനെ ആ ശീലം വന്നതുകൊണ്ട് ഒടുവിൽ ഇല്ലായ്മ വന്നപ്പോൾ അവൻ നമ്മുടെ കർത്താവിനെ ഒറ്റി കൊടുക്കുന്നതായിട്ട് കാണുന്നു യേശുവിന് മുപ്പത് വെറും മുപ്പത് വെള്ളിക്കാശിന് കർത്താവിനെ കൊടുത്തു ആ പൈസ അതേ പൈസയുടെ ആർദ്യം വന്നപ്പോൾ ജീവനായകനായവനെ കൊന്നുകളവാൻ തക്കേൽപ്പിച്ചു കൊടുത്തത് യൂതയുടെ ആ പൈസയോടുള്ള ആർദ്യ അവനെ ഉപയോഗിച്ചു പിന്നെ ഉള്ളവർ അവസരങ്ങളിങ്ങനെ വരാം അതേ കർത്താ ഈ നമ്മുടെ ജീവിതത്തിൽ പല പലചര കാര്യങ്ങൾ സാധിക്കുക വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പോഷ്ക്കായിരിക്കും ആ പോഷ് പോലും ദൈവത്തിന് ഇഷ്ടമല്ല നാമൊക്കെയും സത്യം പറഞ്ഞാൽ കള്ളങ്ങൾ പറയും എന്ത് കൊച്ചു കാര്യങ്ങളാണെങ്കിലും കള്ളമെന്ന് തോന്നുമെങ്കിലും ദൈവത്തിന് അത് പ്രസാദമില്ല പോഷ്ക്ക് പോലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല പോഷ്ക്ക് പറയുന്നവരും പുറത്തൊന്നും എഴുതിയിരിക്കുന്നത് പോഷ് പറയാതവണ നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവനോട് അവൻ അവൻ പോഷ്ക്ക് പറഞ്ഞു അവൻ അവൻ തള്ളപ്പെട്ടു പോകുന്നതായിട്ട് നാം കാണുന്നു അവൻ ദൈവത്തെ ഒറ്റക്കൊടുത്തു യൂതയുടെ അവസ്ഥ അങ്ങനെ ആ മൂന്ന് പേരും പുതിയ നിയമത്തിൽ കാണുന്നവരാണ് ധനവാനായ മനുഷ്യരും അന്യാസ സബീരയും ഏഹ് യൂതയും ഇവരൊക്കെയും ധനത്തിൻ്റെ ആശ്രയത്തിൽ പോരെ മുകളിൽ ഞാൻ ജഡത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്നാൽ നമുക്കറിയാം അതേ ഭയം അമ്മേ അതൊരു പാവമാണ് ഒരു പാവമാണ് ആമേൻ ഭയം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല അത് പാവമാണ് നന്മയാനറിഞ്ഞാലും അത് ചെയ്യാൻ കഴിയത്തില്ല ഭയമാ ഭയമാണ് അത് പാവമായിട്ട് മാറുന്നു ഇവിടെ നമുക്ക് നോക്കിയാൽ അതിന് അതിനുകൊണ്ട് ഉദാഹരണങ്ങൾ പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയൊക്കെ നോക്കി അവരൊക്കെയും സകലവും വിട്ട് കർത്താവിനെ വരാ കർത്താവിൻ്റെ പിന്നാലെ പോയരാ എല്ലാം വിട്ട് കർത്താവിൻ്റെ വലയും പടവും എല്ലാം വിട്ടു പോയരാ പക്ഷെങ്കിൽ അവർക്ക് ഈ കർത്താവിനെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവർ ചെതറി ഓടിയതായിട്ട് കാണുന്ന എന്താ ഭയം കൊണ്ട് പ്രാണഭയം കൊണ്ട് ആ മീൻ അവൻ്റെ കൂടെ നടന്നിട്ട് അവനെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവൻ പറഞ്ഞ കാര്യങ്ങളും വചനങ്ങളും അതെ നേരിൽ നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ വായിച്ചല്ല നേരിൽ കർത്താവിനോട് കൂടെ നടന്ന് അവൻ്റെ ശുശ്രൂഷകളും പ്രവൃത്തികളും കണ്ട അറിഞ്ഞ രുചിച്ച അവനെ അവൻ അവൻ്റെ കൂടെയിരുന്ന് മാറോടെ ചാരിയിരുന്നവരൊക്കെയും കർത്താവിനെ അമ്മേ ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ കർത്താവിനെ വിട്ട് ഓടിപ്പോന്നു ഭയം കൊണ്ട് അതും ഒരു പാവമാണ് പക്ഷെങ്കിൽ നമുക്കറിയാം ആ പത്രോസും സേഫാനോസും പൗലോസും ശീലാസും നോക്കി യാക്കോപ്പസോൽ ഇങ്ങനെ എല്ലാവരും എന്താണ് ചെയ്തത് അവർ അന്നേരം തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയെങ്കിലും ഒടുവിൽ കർത്താവ് ഇർത്ത് കഴിഞ്ഞപ്പോൾ ആ ദൈവസ്നേഹം അവർക്ക് പിന്നീട് മനസ്സിലായി ഓ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോ ഞങ്ങൾ തള്ളിപ്പറഞ്ഞല്ലോ നമുക്കറിയാം പത്ത് ദിവസം തള്ളിപ്പറഞ്ഞതിന് ശേഷം പോയി അനുതപിച്ച് കരയുന്നതായിട്ട് കാണുന്നു ആമേൻ ഒരു അനുതാപത്തോടെ അവർ മടങ്ങി വന്നപ്പോൾ അതെ യേശുവിനെ അനുതാപത്തോടെ മറങ്ങി വന്നപ്പോൾ യേശുവിനെ യഥാർത്ഥമായി കണ്ടപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്ന അറിഞ്ഞപ്പോൾ അതിനുശേഷം കർത്താവ് പറഞ്ഞ വാഗ്ദത്വം ആ പരിശുദ്ധാത്മാവ് അവർ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ച് നമുക്കറിയാം ആപ്പോസൽ പൂർത്തി പറയുന്നുണ്ട് ന്യായാധിപസംഘത്തിന് മുമ്പിലും മഹാപൂരൂതന്മാരുടെ മുമ്പിലും നിന്നിട്ട് അവർ ധൈര്യത്തോടെ പറയുന്ന ചില വാക്കുകളുണ്ട് അഹമേ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല ഞങ്ങൾ അനുഭവിച്ചതാണ് അന്ന് ആദ്യം അത് കണ്ടും കേട്ട് വരുന്നതാണെങ്കിൽ അവർക്ക് ആ വിശ്വാസം പോരായിരുന്നു പക്ഷേ അവർ തള്ളി പറഞ്ഞു ഭയം കൊണ്ട് ആ ഭയം ഒരു പാവമായി അവരുടെ ജീവിതത്തിൽ മാറി എന്നാൽ അവർ ആ ഭയത്തെ വിട്ടു അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നറിഞ്ഞപ്പോൾ ഭയം മാറിപ്പോയി ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ് കണ്ടപ്പോൾ അവർ ഭയം തിങ്ങിപ്പോയി ഭയമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ അപ്പൊ സ്ഥലൽപ്പുറത്തിൽ നാം കേൾക്കുകയാണ് ഞങ്ങൾക്കിത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയത്തില്ല അമീൻ ദൈവത്തേക്കാൾ മനുഷ്യരാണോ അതിനനുസരിക്കുന്നത് വിഹിതമോ എന്നവർ ചോദിക്കുന്നു ചോദിച്ചു നോക്കിയേ പൗലോസ് ശീലാസ് പത്രോസ് തേഫാനോസ് അമീൻ കൂർത്ത കല്ലുകൾ വരുമ്പോൾ തേഫാനോസ് അവൻ അറിഞ്ഞ കണ്ട കർത്താവിൻ്റെ ദർശനം കണ്ട കർത്താവിനെ അവൻ ഏറ്റു പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി ഞാൻ അവന് പ്രാണനെ വിട്ടു കൊടുക്കുന്നു അങ്ങനെ എത്രയോ സാക്ഷി രക്തസാക്ഷികളാണ് അപ്പൊസന്മാരെയൊക്കെ നാം കാണുന്നുണ്ട് അവരൊക്കെയും കർത്താവിന് വേണ്ടി തന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഞാനെൻ്റെ വാക്കുകളിൽ നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ അമേൻ ഈ കുരുടൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ പോലെ ഓ ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഭയന്നു മാറാതെ ഈ ഭയമാ കുരുടൻ്റെ മാതാപിതാക്കളെയും തെറ്റുപറിയിച്ച് ഞങ്ങൾക്കറിയത്തില്ല അവരെ പള്ളിപക്ഷും വിചാരിച്ച അവർ പോയി അവർ പറഞ്ഞു ഞങ്ങളുടെ മകൻ കുരുടനാണ് ആരുന്നു പക്ഷേ എങ്ങനെ ആ ശരിയാക്കിയെന്നും ആരെ ശൗഖ്യമാക്കിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ആകരുത് അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ആമേ അറിഞ്ഞ നന്മ എന്താണ് വചനം പറഞ്ഞ് നന്മ ചെയ്യാൻ അറിഞ്ഞ് അതിൽ അത് ചെയ്യുവാൻ നമ്മളെ നമ്മെ നാം നമ്മെ തന്നെ പ്രാപ്തരാക്കണം നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ട് ും ചെയ്യാത്തവനത് പാപമായിത്തീരും നമ്മുടെ കർത്താവ് നമുക്ക് ജ്ഞാനം തന്നു അറിവ് തന്നു വചനം തന്നു നമ്മെ പഠിപ്പിച്ചു നമ്മെ നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കാൻ നന്മ ചെയ്യുന്നവരായി ജീവിക്കണമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു സുവിശേഷം നമ്മെ പഠിപ്പിച്ചു ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിച്ചു നാം നന്മ നിറഞ്ഞവർ നന്മയുള്ളവരായി ഇരിക്കണമെന്ന് അങ്ങനെയെങ്കിൽ അറിഞ്ഞിട്ട് നാം ചെയ്യാതിരുന്നാൽ നാം പാവികളാകും പാപം ചെയ്യും അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി നമ്മെ നല്ല നമ്മെ സ്നേഹിക്കുന്നവർക്ക് മറുപടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുവാൻ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നന്മ ചെയ്യുന്നവരായി ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി ഇരിപ്പാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവനെ നമ്മെ സഹായിക്കട്ടെ വതിനുത്താൽ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നന്മ ചെയ്യാൻ പ്രാപ്തരാക്കി തീർത്തിട്ട് തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരുണ്യമാരായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗം നല്ല പിതാവേ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കൃതാവെ ഞങ്ങൾ കേട്ട വചനം പോലെ നന്മ ചെയ്യുവാൻ ഞങ്ങളെ നീ പഠിപ്പിച്ചു നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണം ചെയ്തില്ലെങ്കിൽ അത് പാവമാണെന്ന് വചനം പറഞ്ഞല്ലോ ഞങ്ങളത് ഏറ്റെടുക്കുന്നു ദൈവനാമത്തിൽ നന്മ ചെയ്യുവാൻ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഞങ്ങളായിരിക്കുന്നിടത്തൊക്കെയും ക്രിസ്തുവിനെ ഉയർത്തുവാൻ നന്മ ചെയ്യുന്നവരായ സൽഗുണപൂർണരായിപ്പാൻ ഞങ്ങളെ നിസ്സഹായിക്കണം ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം ഞങ്ങളുടെ നാമത്തിൻ്റെ മൗത്തത്തിനായി നിലനിർത്തണം കർത്താവെ ദൈവസഭയെ ആമേക്കൂട്ടു വിശ്വാസികളെല്ലാം ഓർക്കുന്നു ഈ വചനം കേൾക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ നല്ല സാക്ഷികളായിരിക്കാൻ സഹായിച്ചാട്ട് കർത്താവ് ഞങ്ങളോട് കരണ കാണിക്കണം ഈ മഹാ പ്രതികൂലമായിരിക്കുന്ന മഹാമാരിയിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കണം അടുത്ത ആഴ്ചകളിൽ സഭകളൊക്കെ അമ്മയെ ഒന്നിച്ച് ആരാധിപ്പാനുള്ള അവസരങ്ങളെ കൊടുക്കണം അതിനുള്ള സാഹചര്യങ്ങളെ അനുകൂലമാക്കണം മരണസംഖ്യകളൊക്കെ കുറയട്ടെ ദേശത്തെ രാജ്യത്തെ അമ്മേ ലോകരാജ്യങ്ങളെല്ലാം നീ വിടുപ്പിക്കണം കർത്താവെ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ ഞങ്ങളുടെ വിശ്വാസികളോട് ഞങ്ങളോട് ആരാധിച്ചവർ ഞങ്ങളോട് പ്രവർത്തിച്ചവർ ദൈവദാസന്മാർ ദൈവമക്കൾ അവരെല്ലാം വിവിധ രാജ്യങ്ങളിലും ആമേ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ട് അവിടെ എല്ലാം ദൈവത്തിൻ്റെ അക്കാരം അവരോട് കൂടെയിരിക്കണം അവരെ നടത്തണമേ തിരുനാമം മാത്രം മൗത്തപ്പെടണം സകല മാനവും മൗത്വവും അംഗീകരിക്കരുന്നു പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറാഅൻഹത ആലേലുയ്യ